ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹോദരി സഹോദരന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ട് നമ്മെ ബലപ്പെടുത്തുന്ന വലിയ ദൈവമോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും തെസ്സലോനിക്ക സഭയുടെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനകളെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിഗതമായ ജീവിതത്തിൽ അത് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടവന്നു. വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ തെസ്സലോനിക്ക പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസിന് ശുശ്രൂഷ അർപ്പിക്കാനായി കഴിഞ്ഞുള്ളൂ. വെറും മൂന്നാഴ്ച വട്ടക്കാലം. ആ മൂന്നാഴ്ച വട്ടക്കാലത്തിൽ ആ ദേശത്തിലെ അനേകർ യഹൂദന്മാർ ക്രിസ്തുവിശ്വാസികളായി മാറി. ഗ്രീക്കുകാർ അതുപോലെ മറ്റു ജാതിക്കാരെല്ലാം യേശുവിങ്കിലേക്ക് കടന്നു വന്നു. ആ വലിയൊരു ഉണർവിനെ മധ്യേ തന്നെ ജനം ഇളകി പൗലോസിനെ കൂട്ടരെ അവിടെ നിന്ന് പുറത്താക്കിയാണ്. അപ്പോൾ ആ സഭയ്ക്ക് വേണ്ടിയുള്ള തന്റെ കരുതൽ, അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള പ്രാർത്ഥന, അവരോട് അടുത്ത് നേരിട്ട് കണ്ട് അവരുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കണം എന്ന് താൻ പ്രാർത്ഥിക്കുകയാണ്. രാവും പകലും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ആ വിശ്വാസത്തിന്റെ കുറവൊക്കെ നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചു. പ്രത്യേകിച്ചും കഴിഞ്ഞ നമ്മൾ ശനിയാഴ്ച അപ്പോസ്തലൻ പറഞ്ഞ രണ്ടു മൂന്ന് ആഹ്വാനങ്ങൾ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. അപ്പോൾ എപ്പോഴും സന്തോഷിക്കാനായി കഴിയുന്നത് എങ്ങനെ എന്ന് നമ്മൾ ചിന്തിച്ചു. നാം ഏറ്റവും അധികം സന്തോഷിക്കേണ്ട കാര്യം കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുകയോ അത് വിശ്വസിപ്പാനും അത് അംഗീകരിക്കുവാനായിട്ട് ഇടവന്നതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതിയിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീടങ്ങുന്നതിലല്ല, ശുശ്രൂഷയിൽ കാണുന്ന നിങ്ങളുടെ വിജയത്തിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതുകൊണ്ട് അത്രേ സന്തോഷിക്കേണ്ടത്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും ഞാൻ സന്തോഷിക്കും എന്റെ യേശുവിന്റെ ദാനം, എല്ലാവരും ഞാൻ ആഘോഷിക്കും എന്റെ രക്ഷകന്റെ ദാനം. യേശുവേ, നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി. ആരുമെടുക്കാത്ത ഒരു സന്തോഷം. ആ സന്തോഷം ഉള്ള വ്യക്തിയാണ് യഥാർത്ഥ ഒരു ദൈവ പൈതൽ, ആ രക്ഷയുടെ സന്തോഷം. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു. എങ്ങനെയാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കണം? പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കടന്നു വരാറുണ്ട്. ഒരു ദിവസം മനുഷ്യൻ 12,000 മുതൽ 60,000 കാര്യങ്ങൾ വരെ അവൻ ചിന്തിക്കുന്നു. ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ കാര്യങ്ങൾ ചിന്താമണ്ഡലം പ്രവർത്തിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ചിന്താമണ്ഡലത്തെ നാം നിയന്ത്രിക്കുക, അത് ദൈവഹിതപ്രകാരം അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുവാനായി കഴിയുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചിന്ത കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും നാം ആരാണ്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും എന്ന് നാം കാണുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഏത് ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്, അത് വെച്ച് മനസ്സിലാക്കാം നാം ആത്മീകനാണോ ജഡീകനാണോ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. തിന്നുക, കുടിക്കുക, ഉടുക്കുക, അത് ഈ ലോകപരമായ കാര്യങ്ങളായിരിക്കും ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ ചിന്താമണ്ഡലത്തിലായിരിക്കുന്നത്. എന്നാൽ ആത്മാവിന്റെ ചിന്ത, ആത്മീകന്റെ ചിന്തയോ, എനിക്ക് എപ്രകാരം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ചെയ്യാൻ കഴിയും, എനിക്ക് ദൈവത്തിന് വേണ്ടി എപ്രകാരം ജീവിക്കുവാനായി കഴിയും, ജീവിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം, ആ ഒരു ചിന്തയാണ്. അപ്പൊ ആത്മാവിന്റെ ചിന്ത, നമ്മുടെ ആത്മാവിന്റെ ചിന്ത, ദൈവത്തിന്റെ ആത്മാവ് മനസ്സിലാക്കുകയും നമ്മിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാനായി കഴിയുന്നു. അത് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് വേറിട്ടിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോഴും, നമ്മൾ ഓഫീസിലായിരുന്നാലും വീട്ടിലായിരുന്നാലും, അതെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന്
പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി പരിശുദ്ധാത്മാവോടും കൂടെ ചേർന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുവേന ഭാഗം നമ്മെ വളരെയധികം ധൈര്യപ്പെടുത്തുന്നതായിരുന്നു. റോമർക്ക ലേഖനം 8-ാം അധ്യായം, റോമർക്ക ലേഖനം 8-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നുമുണ്ട്. ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പൊ ആത്മാവിന്റെ ചിന്ത എപ്രകാരമായിരിക്കുന്നു, അതോടൊപ്പം ദൈവത്തിന്റെ ആത്മാവും കൂടെ ചേർന്ന് ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ബലഹീനതയിൽ നമ്മെ തുണയ്ക്കുന്നു. അതൊരു ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ്. ഇടവിടാതെ ദൈവഹിത പ്രകാരം, ദൈവേഷ്ട പ്രകാരം പ്രാർത്ഥിക്കുവാൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10:4-5 വാക്യങ്ങളിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ 2 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങൾ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജടീകങ്ങളല്ല, കോട്ടകൾ ഇടിക്കുവാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ഏത് ചിന്തയെയും എന്താണ് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടും പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുകയാണ്, കൺട്രോൾ ചെയ്യുകയാണ്. ജഡത്തിന്റെ ചിന്തകൾ കയറി വരും, അതിനെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ചിന്ത, ദൈവഹിത പ്രകാരമുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരത്തക്കവണ്ണം എങ്കിൽ മാത്രമേ നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കുവാനായി കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചിന്താമണ്ഡലത്തെ ജയിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ സർവായുധവർഗമാണ് ദൈവം നമുക്ക് നമ്മളടുത്ത് എടുത്തുകൊള്ളുവാനായി ധരിക്കുവാനായി പറയുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. പരിശുദ്ധാത്മ ശക്തിയിൽ മാത്രമേ ദൈവേഷ്ടപ്രകാരം, ദൈവഹിതപ്രകാരം ഇടവിടാതെ പ്രാർത്ഥിക്കുവാനായി കഴിയത്തുള്ളൂ. ഇന്ന് നാം ചിന്തിക്കുന്നത് തൊട്ടടുത്ത ഭാഗമാണ്. 3 കാര്യങ്ങളാണ് അവിടെ അപ്പോസ്തലം പ്രത്യേകിച്ച് പറയുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, അതുപോലെ തന്നെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ക്രിസ്തു യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയായ വ്യക്തിയെക്കുറിച്ച്, ക്രിസ്തു യേശുവിൽ ജനിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം. അവൻ എപ്പോഴും സന്തോഷിക്കുന്നവനായിരിക്കണം, ഇടപെടാതെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, അതുപോലെ തന്നെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ എങ്ങനെ പറ്റും? ഞാൻ അതിന്റെ ചില ട്രാൻസ്ലേഷൻ കൂടെ ഞാൻ ശ്രദ്ധിച്ചു. ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇൻ എവറിത്തിങ് ഗീവ് താങ്ക്സ്. സാധാരണ നമ്മുടെ മലയാളം പോലെ തന്നെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. മറ്റൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു, ബി താങ്ക്ഫുൾ ഇൻ ആൾ സർക്കംസ്റ്റാൻസ്. എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ സ്തോത്രം ചെയ്യും. അടുത്ത് പറയുന്നു, ഗീവ് താങ്ക്സ് വാട്ട് എവർ ഹാപ്പൻസ്. എന്ത് സംഭവിച്ചാലും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുപോലെ തന്നെ എന്ത് സംഭവിച്ചാലും സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ആരുത്തും പറഞ്ഞില്ല, കാരണം പറഞ്ഞാൽ അതിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാനത് മിണ്ടാതിരുന്നത്. ഒരു വിവാഹ വീട്ടിൽ ഞങ്ങൾ പോയി. അപ്പോൾ വിവാഹ വീട്ടിൽ കൊടുക്കാനായിട്ട് 1000 രൂപ എടുത്ത്, ഒരു ഹൈന്ദവ ഫാമിലിയാണ്, പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് നമുക്ക് ദൈവം തന്നതിൽ ഒരു നന്മയിൽ കുറച്ച് മാറ്റി 1000 രൂപ എടുത്ത് ഒരു കവറിലിട്ട് ഞാൻ പാക്കറ്റിലിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്.
ആ വീട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ കാണാം കവർ കാണാനില്ല. പാക്കറ്റിലിട്ട് നല്ല ഓർമ്മയാണ്. പെട്ടെന്നൊരു ഇത് തോന്നി, താവ പൈസ ഇവിടെ പോയി. ഏതായാലും വേറെ 1000 രൂപയുടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പേഴ്സിൽ, അതുകൊണ്ട് കവറില്ലാതെ അവർക്ക് ആ പൈസ കൊടുത്തു. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, കവറില്ലല്ലോ, ഞാൻ ഒന്നും മിണ്ടിയില്ല. കവർ കണ്ടി, കവറിലല്ലേ കൊടുക്കേണ്ടത്, ഒരു മാന്യമായിട്ടല്ലേ കൊടുക്കേണ്ടത്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ 2 ദിവസമായി. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇവിടെ വഴിയിൽ എവിടെയെങ്കിലും കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മൊബൈൽ ഫോൺ എടുത്തല്ലോ, അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ പോയി കാണും. ഏതോ ഒരു പാവപ്പെട്ടതിന് വേണ്ടി ദൈവം കരുതിയിരിക്കും, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു. അവനും ആർക്കോ വേണ്ടി ദൈവം കരുതിയതായിരിക്കും. അങ്ങനെ സമാധാനിച്ചു. കാരണം കഴിയ പലപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം പിന്നെ അത് മടക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ സമാധാനിച്ചു. അത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കില്ല, ചിലപ്പോൾ ദൈവം ആർക്കെങ്കിലും വേണ്ടി ആയിരിക്കുമെന്ന്. ഞാൻ കാറിൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കി, കാറിൽ എവിടെയും കിട കിടന്നുണ്ടോ, കാരണം ഞാൻ ഫ്രണ്ട് സീറ്റിലാണല്ലോ, ഫ്രണ്ട് സീറ്റ് അടിയിലൊക്കെ നോക്കിയില്ല. ഇന്നിപ്പോൾ ഞാൻ കാറിൽ നോക്കിയപ്പോൾ കാറിനകത്ത് കിടക്കുന്ന ആ കവർ ഞാൻ കണ്ട ഉടനെ സ്തോത്രം പറഞ്ഞു. ഞാൻ വിചാരിക്കാൻ, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ടെൻഷൻ അടിച്ചിരുന്നെങ്കിൽ, കർത്താവ് 1000 രൂപ പോയി, ഓ 1000 രൂപ പോയി, എൻ്റെ ഹാർട്ട് ചിലപ്പോൾ നിന്നുപോകും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ചിലർ ഈ ബസ്സിലൊക്കെ കയറുമ്പോഴേ 1 രൂപ, നല്ല തിരക്കുള്ള ബസ്സിൽ 1 രൂപ താഴെ പോയാൽ അതിന് അത് ആ തിരക്കുള്ള ബസ്സിൽ ആ 1 രൂപയ്ക്ക് വേണ്ടി 10 രൂപയുടെ ആരോഗ്യം കളയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു വിഷയക്കാരൻ ആരെങ്കിലും കിട്ടുന്നേ കിട്ടുമോ എന്ന് സമാധാനിക്കില്ല. അപ്പോൾ ഇത് എനിക്ക് വന്നൊരു അബദ്ധമാണെങ്കിലും അത് ഡീൽ ചെയ്ത ആ മനോഭാവത്തെയാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ മനോഭാവമല്ല, കാരണം കർത്താവ് എനിക്ക് തന്ന ഒരു കൃപയെന്ന് ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളത് എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഇന്ന് നാം വായിച്ചത് മറിയ സ്തോത്രം ചെയ്ത ഭാഗമാണ് നമ്മൾ ആദ്യം വായിച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 46 മുതൽ 55 വരെ പൊതുവെ മറിയയുടെ പാട്ടെന്നാണ് പറയുന്നത്. ഈ മറിയ സ്തോത്രം ചെയ്യുമ്പോൾ മറിയയ്ക്ക് ഭ്രാന്തെന്നേ മറ്റുള്ളവർ പറയത്തുള്ളൂ, കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വിവാഹം നടന്നിട്ടില്ല. ഇവിടെ പെൺകുട്ടി ഗർഭിണിയായിരിക്കുകയാണ്. ഈ ഗർഭിണിയായ പെൺകുട്ടി ദൈവത്തിന് മഹത്വം കരയറ്റിയാണ്. തുടക്കത്തിൽ തന്നെ പറയുകയാണ്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും, ശക്തനായവൻ എനിക്ക് വലിയവർ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ, അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോരയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞങ്ങ് ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം എന്ന് മലയാളത്തിൽ കൊടുക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ താങ്ക്സ്, ഗീവ് താങ്ക്സ്, നന്ദി അർപ്പിക്കുകയാണ്, അതാണ്. അപ്പോൾ ഈ മറിയ തന്റെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാനുഷികമായ രീതിയിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു നന്ദി പറയാൻ പറ്റത്തില്ല. മുണ്ടാതിരുന്ന എന്നെ ഇതാ ദൈവം വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാനിനി ഇനി എങ്ങനെ വീട്ടിൽ ഇത് വെളിയിലിറങ്ങും, ആൾക്കാർ എന്തൊക്കെ പറയും, ന്യായപ്രമാണ പ്രകാരം എന്നെ കല്ലെറിഞ്ഞു കൊല്ലത്തക്ക ഒരവസ്ഥയിലാണ് ഞാൻ ആയിപ്പോയത്, എന്നാലും ദൈവമേ ഈ ക്രൂരത എന്നോട് വേണ്ടായിരുന്നു എന്നൊക്കെ ഒരു സാധാരണ ഗതിയിൽ പറയാമെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇതാ അവൾ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു ഉല്ലസിക്കുന്നതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇത് വാസ്തവത്തിൽ മറിയയുടെ പാട്ടല്ല, ഇത് പാടിയത് ഹന്നയാണ്. നമ്മൾ 1 സമൂഹ 2:1-10 നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന അതേ പാട്ടാണ് ഈ മറിയ എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മറിയയ്ക്ക് ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമ്മളവിടെ കാണുന്നു, ദൈവവചനവുമായിട്ടുള്ള തിരുവെഴുത്തുകളുമായിട്ടുള്ള അവളുടെ ബന്ധം. അപ്പോൾ എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ കഴിയണമെങ്കിൽ ദൈവമാരാണെന്ന് അറിയണം, ദൈവത്തിന്റെ പ്രവൃത്തി എപ്രകാരമായിരിക്കുമെന്ന് നമ്മൾ അറിയണം, എങ്കിൽ മാത്രമേ എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനായി കഴിയത്തുള്ളൂ.
മറിയയ്ക്ക് സ്തോത്രം ചെയ്യുമ്പോൾ മറിയ തുള്ളി ചാടുമ്പോൾ സാധാരണക്കാർ ഭ്രാന്തൻ എന്ന് പറയും, ഭ്രാന്തി എന്ന് പറയും. പക്ഷെ മറിയ അനുഭവിക്കുന്ന സന്തോഷം, അത്യുന്നതനായവന്റെ ആ ശക്തി എന്റെ മേൽ വന്ന് ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു, അതെ അവന്റെ നാമം പരിശുദ്ധം തന്നെ എന്നെല്ലാം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുക, താങ്ക്സ് ഗിവിംഗ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഇത് അതുകൊണ്ട് തീരുന്നില്ല. ദൈവത്തെക്കുറിച്ച് ഇത്രമാത്രം വെളിപ്പാട് കിട്ടാത്ത ഇയോബ്, ഇയോബിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇയോബ് തന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ താൻ എന്താണ് പറഞ്ഞത്? പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആ വാക്യം വന്നിരിക്കും, 1:20 വാക്യങ്ങൾ, യോബിന്റെ പുസ്തകം 1:20. അപ്പോൾ യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലമുണ്ടനം ചെയ്ത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു, നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും, യഹോവ തന്നു, യഹോവയുടെ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ദോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ആ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ദോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഇതെങ്ങനെ മനസ്സിലാക്കണം? ആക്ച്വലി സാത്താനാണ് ഇതെല്ലാം നശിപ്പിച്ചത്. ചില വർഷങ്ങൾക്ക് ഒരു പാട്ട് ഇങ്ങനെ ഇറങ്ങി, നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു പാട്ട്, അല്ലേ? തിരികെ തരിക, തിരികെ തരിക, അടിപൊളി പാട്ടായിരുന്നു. എന്നുവെച്ചാ സാത്താനോടാണ് പ്രാർത്ഥന, എന്റെ അനുഗ്രഹം പലതും ശത്രു തട്ടിക്കൊണ്ടുപോയി, പോകാം അവൻ കോട്ടയ്ക്കുള്ളിൽ പിടിച്ചെടുക്കാം എന്ന്. ഇയോബ് പറയാണ്, ദൈവം അനുവദിക്കാതെ ഒന്നും നടക്കത്തില്ല, യഹോവ തന്നു, യഹോവയാണ് എടുത്തത്. ഈ വാക്കുകളാൽ ഇയോബ് യഹോവയ്ക്കെതിരെ ഭോഷത്വമായി ഒരു വാക്കും സംസാരിച്ചില്ല. അവിടെയും താങ്ക്സ് ഗിവിംഗ്, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തന്റെ എല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, തുടർന്ന് പിന്നെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. അവിടെ വരുമ്പോഴും 2:9 വരുമ്പോൾ, യോബിന്റെ പുസ്തകം 2:9 അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തെറ്റിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു, നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല, ഇതിലൊന്നിലും ഇയോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. യോബിന്റെ തലമുറയിൽ ദോഷം വിട്ടകലുന്നവൻ, നേരുള്ളവൻ, നീതിമാൻ ആരുമില്ലായിരുന്നു. യോബിന് വാസ്തവം പറഞ്ഞാൽ മാതൃകയേറ്റെടുക്കാൻ ആ തലമുറയിൽ വേറെ ആരുമില്ല. പക്ഷേ ദൈവം ആരാണെന്ന് അല്പമായേ കേട്ടിട്ടുള്ളൂ. എങ്കിലും താൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നന്ദി അർപ്പിച്ചുകൊണ്ട്, സ്തോത്രമർപ്പിച്ചുകൊണ്ട് മുന്നേറി. നമുക്ക് അനേക വിശ്വാസ വീരന്മാർ നമുക്ക് മാതൃകയായിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യേ പലപ്പോഴും ദൈവത്തിന് നന്ദി പറയാനായി കഴിയുന്നില്ല, എല്ലാത്തിനും നന്ദി പറയുവാനായി കഴിയുന്നില്ല. വീണ്ടും അത് പഴയ നിയമത്തിലെ ഒരു രാജാവിനെയാണ് ദൈവത്തിന്റെ ആത്മാവിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോയത്. 2-ദിന വൃത്താന്തം, 2-ദിന വൃത്താന്തത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു രാജാവിനെ നമ്മൾ കാണുന്നു, യഹോസാഫാത്ത്. ആ യഹോസാഫാത്തിന്റെ നേരെ 3 സൈന്യങ്ങൾ വരികയാണ്. 1:2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു, 2:20. അതിന്റെ ശേഷം മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോസാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോസാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന്
ആരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു, ഇതാ അവർ എൻഗേദിൽ എന്ന അസനോൻ താമാരിൽ ഉണ്ട് എന്നറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു, ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്? പതിമൂന്നാമത്തെ വാക്യം മുതൽ അങ്ങനെ യഹൂദ്യരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ സഭാമധ്യ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യെയിയേലിന്റെ മകനായ ബെന്യായിന്റെ മകനായ സെഖര്യാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അവൻ പറഞ്ഞു എന്തെന്നാൽ, യഹൂദരൊക്കെയും യെരുശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും ആയുള്ളവേ, കേട്ടുകൊൾവീൻ. എന്താണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു? ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഇങ്ങനെയാണ് ദൈവം പറയുന്നത്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. 22:21 അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതജ്ഞന്മാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മാന്യരുടെയും മോവാബിരുടെയും സെയീർക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. ദൈവത്തിന് നന്ദി പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഭയപ്പെട്ടിരുന്ന രാജാവും സമൂഹവും ദൈവത്തിന്റെ വചനം സ്വീകരിച്ചപ്പോൾ, അവിടെയാണ് അതിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചപ്പോൾ, അത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് സംസാരിക്കുന്നത്, ദൈവം ഭോഷ്ക് പറയുന്നവനല്ല എന്ന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം പറഞ്ഞു, സ്തോത്രം പറഞ്ഞു. പണ്ടൊരു പാട്ടിങ്ങനെ ഉണ്ടായിരുന്നു, സ്തോത്രം കേൾക്കും നേരം ഞെട്ടും പാതാളമെന്നല്ല. അതെ, ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രം പറയുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. പ്രതികൂലമായി വരുമ്പോൾ സ്തോത്രം കർത്താവ്, ഇതെല്ലാം അങ്ങേക്ക് വലിയൊരു പദ്ധതിയുള്ളതിനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ പോകുന്നതിനായി സ്തോത്രം. ആ ഉറപ്പോടെ ഒന്ന് സ്തോത്രം പറഞ്ഞു നോക്കുക, ശത്രു പിന്മാറും. ശത്രു പറയും, ഇവിടെ ഇത് ഇവിടെ നടക്കത്തില്ല, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല എന്ന് അവന് മനസ്സിലാവും. വീണ്ടും എന്റെ ശ്രദ്ധ കൊണ്ടുപോയത് മത്തായിയുടെ സുവിശേഷത്തിലേക്കാണ്. മത്തായിയുടെ സുവിശേഷം 15:36 മത്തായി 15:36 എന്താണ് നാം അവിടെ വായിക്കുന്നത്? ആ ഏഴ് അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം അവർ ഏഴ് വട്ടി നിറച്ചെടുത്തു. വാഴ്ത്തി നുറുക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി അർപ്പിച്ചു. മർക്കോസ് എഴുതിയ സുവിശേഷം 8:16 കൂടെ വായിക്കാം. ഇതേ കാര്യം തന്നെ അവിടെയും പറയുന്നു. മത്തായി എഴുതിയ മർക്കോസിന്റെ സുവിശേഷം 8:16 നമുക്ക് അപ്പമില്ലായികയാൽ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്, അപ്പമില്ലാകിയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? 8:16 മർക്കോസ് 15:36 അവിടെയും ഇതേ സംഭവമാണ് അവിടെ പറയുന്നത്. ഏഴപ്പം എടുത്ത് വാഴ്ത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. ആവശ്യം വളരെയാണ്, ആവശ്യം വളരെയാണ്, പക്ഷേ സാധനം കുറച്ചേ ഉള്ളൂ. പിതാവിന്റെ മുഖത്തേക്ക് നോക്കി, വാഴ്ത്തി നുറുക്കി കൊടുക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. വീണ്ടും ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 27:35
37 വരെ അപ്പോസ്തല പ്രവൃത്തികൾ 27 ആം അധ്യായം 35 മുതൽ 37 വരെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണ്ടി ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണ്ടി ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ടു ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ 276 ആളുണ്ടായിരുന്നു അവർ തിന്ന തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു ഇത് വല്ലാത്തൊരു പ്രതികൂല അവസ്ഥയിലാണ് അപ്പോസ്തലനായ പൗലോസ് അതെ അപ്പമെടുത്ത് വാഴ്ത്തി സ്തോത്രം പറഞ്ഞ് താങ്ക്സ് പറഞ്ഞ് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്നു കാരണം 14 ദിവസമായിട്ട് ആഹാരം കഴിക്കുന്നില്ല ആരും കപ്പൽ യാത്ര ദുഷ്കരമായി എന്തായിത്തീരുമെന്ന് ആർക്കും അറിഞ്ഞൂടാ വല്ലാത്ത പ്രതികൂലം നിങ്ങൾ ആ 27 അധ്യായം മുഴുവൻ നമ്മൾ വായിക്കണം അവിടെ 20 വാക്യം ശ്രദ്ധിച്ചാൽ 27:20 വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ച് അടിച്ചും കൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം നഷ്ടപ്പെട്ടു ഈ അവസ്ഥയിലാണ് പൗലോസിനോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് പൗലോസ് ഭക്ഷണമെടുത്ത് വാഴ്ത്തി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് എല്ലാരും പറയണം കഴിക്ക് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും അവിടെ എല്ലാം ക്രിസ്ത്യാനികളൊന്നുമല്ല പൗലോസ് ഇരിക്കുന്നത് പോലും ഒരു തടവാനായിട്ടാണ് പക്ഷെ തന്നിലുള്ള ദൈവാത്മാവ് ദൈവത്തിന്റെ വചനത്തെ താൻ വിശ്വസിച്ചു ആരും നിങ്ങൾ ആരും മരിച്ചു പോകത്തില്ല ധൈര്യമായിട്ട് കഴിക്ക് ഒന്നും തീർന്നിട്ടില്ല ദൈവം കരയ്ക്ക് അടുപ്പിക്കും ഞാൻ മറ്റൊരു ഭാഗം കൂടെ അവിടെ ഞാൻ ശ്രദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു 28:15 അവിടുത്തെ സഹോദരന്മാർ വർത്തമാനം കേട്ടിട്ട് അപ്യപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേക്ക് വന്നു അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിന് മഹത്വം കരയേറ്റുമ്പോൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ദൈവാത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തും റോമർ കലഹത്തിൽ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ട് നന്ദി അർപ്പിക്കാതെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയെന്ന് നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തിന് താങ്ക്സ് ഗിവിങ് ദൈവത്തിന് നന്ദി അർപ്പിക്കുക എല്ലാറ്റിനും നന്ദി അർപ്പിക്കുക പ്രതികൂലങ്ങളുടെ മധ്യേ നന്ദി അർപ്പിക്കുക ഒരു പാട്ട് എന്റെ മനസ്സിൽ വരുന്നുണ്ട് പഴയൊരു പാട്ടാണ് കൊടുങ്കാറ്റും തീരമാലയും പാടകിൽ വന്നാഞ്ഞടിക്കും കൊടുങ്കാറ്റും തീരമാലയും പാടകിൽ വന്നാഞ്ഞടിക്കും നേരമെന്റെ ചാരയുണ്ട് നേരമെന്റെ ചാരയുണ്ട് നാഥനെന്നും വല്ലഭനായി സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു ദൈവത്തിൽ ഇതാണ് പൂർവ്വ പിതാക്കന്മാരുടെ ആ വിശ്വാസ ജീവിതത്തിലുള്ള ദൈവത്തിലുള്ള നന്ദി അർപ്പണം കൊടുങ്കാറ്റും തിരമാലയും ഒന്നും ആലോചിച്ച് നോക്കണം ഒന്ന് നമ്മുടെ കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ അതെ കരയിലുള്ളവർക്ക് കാറ്റിന്റെ ശക്തി അത്ര അറിഞ്ഞുകൂടാ കാരണം നമുക്ക് വീടുകളും മരങ്ങളും എല്ലാം നിൽക്കുന്നതുകൊണ്ട് കാറ്റ് അതിലെല്ലാം തട്ടി കുറച്ച് ശക്തി കുറഞ്ഞാണ് വരുന്നത് എങ്കിലും നമുക്ക് ഓഖിയും ദുരന്തമൊക്കെ മറക്കാറായിട്ടില്ല പക്ഷെ കടലിൽ അങ്ങനെയല്ല യാതൊരു തടസ്സവും ഇല്ല ആ കടൽ യാത്രയിൽ കാറ്റ് വന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ പടക് മറിയും പടക് തകരും പക്ഷെ അവിടെയും പൗലോസിനെ ധൈര്യപ്പെടുത്തി ദൈവശബ്ദം കേൾപ്പിച്ചു അതിൽ ധൈര്യം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുകയാണ് ദൈവത്തെ വാഴ്ത്തുകയാണ് തമ്മിൽ കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു ഇതൊരു ദൈവപൈതലിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് അല്പം കൂടെ കടത്തി എന്നെ ചില കാര്യങ്ങൾ ദൈവാത്മാവ് പഠിപ്പിച്ചു അതും കൂടെ നമ്മുടെ ആത്മീക
അഭൂർത്തിക്ക് കാരണമാകും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ, ദൈവരാജ്യം വരുവോളം ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവം ഇനി ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇതെന്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതേ ഭാഗം തന്നെ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് കൂടെ ഞാൻ വരുന്നു. മത്തായിയുടെ സുവിശേഷം 26:37 പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി. എന്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്, താൻ ഈ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലുമ്പോൾ തൻ്റെ ഹൃദയം എപ്രകാരം കലങ്ങിയിരുന്നു. പിന്നീടാണ് നമ്മളത് കാണുന്നത്. യേശു പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി, അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തു. പക്ഷെ തൻ്റെ ഉള്ളം എപ്രകാരമായിരുന്നു? ആ സ്തോത്രത്തിൻ്റെ ആഴം എന്നെ വല്ലാണ്ട് എന്നെ ഇളക്കി. കാരണം താൻ ഇവിടെ ഇതാ ഗത്സമന തോട്ടത്തിൽ തൻ്റെ ഉള്ളം അവിടെ പറയുകയാണ്. പാനപാത്രം അവിടെ പറയാൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. ഒരു കപ്പ് വീഞ്ഞെടുത്ത് താൻ ഉയർത്തി സ്തോത്രം പറയുമ്പോൾ, ഒരു അപ്പക്കഷ്ണം എടുത്ത് താൻ ഉയർത്തി സ്തോത്രം പറയുമ്പോൾ ആ സ്തോത്രത്തിന്റെ ആഴം, ആ നന്ദിയുടെ ആഴം, ആ താങ്ക്സ് ഗിവിങ്ങിന്റെ ആഴം എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ചു. ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് അങ്ങനെയൊരു ശരീരം തന്നതിനായി സ്തോത്രം. ഞാൻ അങ്ങയോടൊപ്പമായിരുന്നു, എനിക്കൊരു ശരീരം ഈ ഭൂമിയിലേക്ക് തന്നു. ഈ ശരീരം നുറുക്കപ്പെടാൻ പോവുകയാണ്. അവിടെ നിന്ന് എനിക്ക് ജീവരക്തം നൽകി, അതിപ്പോൾ പാനപാത്രമായി അങ്ങേക്ക് യാഗമായി തീരേണ്ടതാണ്. എങ്കിലും ഉള്ളിൽ തകർത്ത ഒരു അനുഭവമുണ്ട്. പക്ഷെ അവിടെയും സ്തോത്രമാണ്, അവിടെയും സ്തോത്രമാണ്. ഒടുവിൽ ഇതെല്ലാം പറയുമ്പോൾ, ഈ യേശുവർത്താവും സ്തോത്രവും എല്ലാം പറയുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ എന്തായിരുന്നു? അതാണ് അതിനേക്കാളും ദയനീയമായി നമ്മൾ കാണേണ്ടത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം അവിടെ 22-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ യേശു പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി ഇതെല്ലാം കൊടുത്തു. പക്ഷേ ശിഷ്യന്മാർക്ക് എന്തായിരുന്നു അവിടെ? അവിടെ ഇനി ആരാണ് പ്രസിഡന്റ്, ആരാണ് ഖജാഞ്ചി, ആരാണ് സെക്രട്ടറി എന്നുള്ളതാണ്. 24-ാം വാക്യം മുതൽ 23 മുതൽ ഇത് ചെയ്യുവാൻ പോകുന്നത് അവരുടെ കൂട്ടത്തിൽ ആരായിരിക്കും എന്ന് തമ്മിൽ ചോദിച്ചു തുടങ്ങി. തങ്ങളുടെ കൂട്ടത്തിൽ ആരാകുന്നു വലിയവനായി എണ്ണേണ്ടതെന്ന് ചൊല്ലി ഒരു തർക്കം ഉണ്ടായി. ഇനിയിപ്പോ എന്തായാലും യേശു പോവും, ഇനി നമ്മളിൽ ആരാണ് ഇനി വലിയവൻ? ഇതാണ് അവരുടെ ചിന്താഗതി. നോക്കണേ, പലപ്പോഴും ദൈവത്തിന്റെ ഹൃദയം അറിയാൻ കഴിയാതെ വണ്ണമുള്ള ജീവിതം. സ്തോത്രം പറയുമ്പോഴും ആ സ്തോത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയാത്തൊരനുഭവം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ മാതൃക കാണിച്ചുകൊണ്ട് കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. ഞാന് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 30-ാം വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 30-ാം തിരുവചനം പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. സ്തോത്രം പാടിയ ശേഷം മത്തായിയാണ് ഈ സ്തോത്രം എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അതിന്റെ 27, പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു.
എല്ലാവരും ഇന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപം ത്യാഗിച്ചിടിയുന്ന എന്റെ പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ കുടിക്കുന്ന ആൾ വരെ ഞാൻ ഇത് അനുഭവിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പേ ഇങ്ങനെ പറയുകയാണ്, അവൻ ഭക്ഷിക്കുമ്പോൾ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. സ്തോത്രം ചൊല്ലി, സ്തോത്രം. പലർക്ക് സ്തോത്രം എന്ന് പറയുമ്പോൾ ഒരു നാണക്കേടാണ്, അത് വേറെ ആർക്കോ ഉള്ളതാണ്. നമ്മുടെ പള്ളിയിലിരുന്ന് നമ്മൾ അറിയാതൊരു സ്തോത്രം പറഞ്ഞാൽ പലരും ഇങ്ങനെ നോക്കും, ഇതാരടാ സ്തോത്രം പറയുന്നു. ദൈവമക്കളെ, എല്ലാറ്റിനും സ്തോത്രം പറയുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ആ സ്തോത്രത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിന് നന്ദി കരയേറ്റുമ്പോൾ ഏത് സാഹചര്യത്തിലും, കൊടുങ്കാറ്റും തിരമാലയും വന്നാലും ഭയപ്പെടുത്തുന്ന എന്തു തന്നെ വന്നാലും കുറച്ചേ കയ്യിലുള്ളൂ, കർത്താവേ ഈ തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞാൽ അഞ്ചപ്പം കൊണ്ട് രണ്ടു മീൻ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുപോലെ നമ്മൾ ഒരുപാട് അനുഭവിച്ചവരോടാണ് ഞാനിത് പറയുന്നത്. എനിക്കറിയാം ഈ ദുർഘട സമയങ്ങളിൽ ഈ വല്ലാത്ത നാളുകളിൽ പെറുപെറുക്കാതെ സ്തോത്രം ചെയ്യുക, നടത്തി വിധങ്ങളെ ഓർത്ത് സ്തോത്രമർപ്പിക്കുക, ദൈവത്തിന്റെ മഹത്വത്തെ ഓർത്ത് സ്തോത്രമർപ്പിക്കുക. ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്, ഗീവ് താങ്ക്സ് വാട്ട് എവർ ഹാപ്പൻസ്, സ്തോത്രമർപ്പിക്കുക. അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് കാണും. പ്രാർത്ഥനക്കാരെ നമ്മുടെ തലയിലെ നോക്കി വണക്കാം. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിൻ എന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിൻ എന്നെ രക്ഷിച്ചോരു, രക്ഷകനു സ്തോത്രം, ഇന്നും എന്നേക്കും എന്റെ രക്ഷകനു സ്തോത്രം, ഇന്നും എന്നേക്കോ. ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. പെറ്റാതല്ലയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, പെറ്റാതല്ലയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി സ്തോത്രമർപ്പിക്കാം, സ്തോത്രമർപ്പിക്കാം. പ്രതികളുടെ മധ്യേ സ്തോത്രമർപ്പിക്കാം, കഷ്ടങ്ങളുടെ മധ്യേ സ്തോത്രമർപ്പിക്കാം, പതറിപ്പോകുന്ന അനുഭവങ്ങളുടെ മധ്യേ സ്തോത്രമർപ്പിക്കാം. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമുക്ക് പ്രാപിക്കാം. ദൈവമഹത്വം അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ, നമ്മുടെ ഭവനത്തിൽ വെളിപ്പെടട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലൊരു ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിന്റെ ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പഞ്ചായത്ത് ഹാളിൽ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. ഞാനും വൈഫും ആ മീറ്റിംഗിൽ ഇരുന്ന് ഏങ്ങിയേങ്ങി കരയുന്ന സമയങ്ങളായിരുന്നു. അവിടെ പ്രായമുള്ളൊരു ഏകദേശം 80 വയസ്സ് കഴിഞ്ഞ ഒരു ഫോറിനർ അപ്പച്ചനാണ് നമ്മുടെ പ്രസംഗിച്ചത്. അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾ. താനൊരു സയന്റിസ്റ്റ് ആയിരുന്നു, തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് ആ അദ്ദേഹത്തെ വളരെയധികം ഉപദ്രവിച്ചു. ആ ടീമിന് അദ്ദേഹത്തെ വല്ലാണ്ട് ഇദ്ദേഹത്തിന് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പാര വയ്ക്കുകയായിരുന്നു.
നിരവധി നിരവധി സമയം പ്രാർത്ഥിച്ചു, നിരവധി നാളുകൾ പ്രാർത്ഥിച്ചു, കർത്താവെ എന്റെ ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി തരണമേ, അല്ലെങ്കിൽ എന്നെ ആ ടീമിൽ നിന്ന് മാറ്റി വേറൊരു ടീമിലോട്ട് ആക്കി തരണമേ. നിരവധി പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, ഓസിച്ചു പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും കാണുന്നില്ല, ഒരു മാറ്റവും കാണുന്നില്ല. തീരെ നിവൃത്തിയില്ല വന്നപ്പോ ദൈവം ആ മനുഷ്യനോട് പറഞ്ഞു, നീ ആ മനുഷ്യന് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു, ഞാൻ ആ മനുഷ്യന് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാനോ? എന്നെ ഇത്രമാത്രം ഉപദ്രവിച്ച, എന്നെ ഇത്രമാത്രം അസഹ്യപ്പെടുത്തിയ, എന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിയ, എന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തിയ ആ മനുഷ്യന് വേണ്ടി ഞാൻ എങ്ങനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും? ജീവാത്മാ പറഞ്ഞു, ആ മനുഷ്യൻ കാരണമല്ലേ നീ ഇത്രത്തോളം എന്നോട് അടുക്കുവാനായിട്ടിട വന്നത്? ആ മനുഷ്യൻ കാരണമല്ലേ നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്? ആ മനുഷ്യൻ കാരണമല്ലേ നീ എന്നോടുള്ള ബന്ധം ഇത്രയും ദൃഢമാക്കാനായിട്ടിട വന്നത്? അല്ലെങ്കിൽ നീ ഒരു അലസ്യമായ ഒരു തൃപ്തിയുള്ള ഒരു ക്രിസ്ത്യാനി ആയിരിക്കുമല്ലോ. ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ ദൈവം തുറന്നു, സ്തോത്രം ചെയ്യാൻ തുടങ്ങി. കർത്താവേ ആ മനുഷ്യനായി സ്തോത്രം, ആ മനുഷ്യനിലൂടെ എനിക്കുണ്ടായ പ്രതികൂലങ്ങൾക്കായി സ്തോത്രം, അതുപോലെ അങ്ങയോടെ എനിക്ക് അടുക്കുവാനായി, അത് എന്റെ കുറവുകളൊക്കെ ഏറ്റുപറയുവാനായി എല്ലാം ഒരു അവസരം അവിടെ നിന്ന് ഒരുക്കി തന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. അത്ഭുതം എന്ന് പറയട്ടെ, ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു, പരിഹരിക്കപ്പെട്ടു, ദൈവം പ്രവർത്തിച്ചു. ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ഭവനങ്ങളിൽ നടക്കുവാനായി പോകും. എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം. നമ്മുടെ ഇഷ്ടം അതല്ല, നമ്മുടെ ഇഷ്ടം അതല്ല, പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം. എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഹാലലൂയ, ഹാലലൂയ. സ്നേഹമുള്ള ക്രിസ്താസ് അച്ഛൻ അവർക്ക് നമ്മെ പ്രാർത്ഥനയിൽ നടത്തി ആശീർവാദം പറയും. താങ്ക് യു. ഒടുവിലത്തെ ദിനം ശനിയാഴ്ചയുടെ ശാന്തമായ രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, തുടർച്ചയായി ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ഹല്ലേലൂയ. ബെഞ്ചമിൻ മോസ സാറിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമായ മുഖാന്തരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം എന്ന ദൈവത്തിന്റെ വചനം പലപ്പോഴും ഞങ്ങൾക്ക് മനപ്പാഠമാണ് എങ്കിലും അതിലന്തർലീനമായിരിക്കുന്ന ആത്മീക മർമ്മങ്ങളുടെ ആഴം എത്രയോ ശ്രേഷ്ഠമാണ് എന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവാം ദൈവം എളിയവരാകുന്ന ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനായി നന്ദി കർത്താവേ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, എല്ലാ സാഹചര്യങ്ങളിലും സ്തോത്രം ചെയ്യുവാൻ, എന്ത് സംഭവിച്ചാലും സ്തോത്രം ചെയ്യണം എന്ന് ദൈവാത്മാവ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിലും പിതാവേ, പലപ്പോഴും അതിന് ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ ഓർക്കുകയും ദൈവകരങ്ങളിൽ ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. വരുവാൻ പോകുന്ന പ്രതികൂലം ഭയാനകമാണ് എന്ന് തിരിച്ചറിഞ്ഞു എങ്കിലും മറിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന വാക്കുകൾ, വചനങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മിക്കുവാൻ കഴിഞ്ഞുവല്ലോ ദൈവമേ. തമ്പുരാനെ അറിഞ്ഞാൽ മാത്രമേ എല്ലാറ്റിലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുള്ളൂ എന്ന് ദൈവാത്മാവ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. പലപ്പോഴും സർവശക്തനായ ദൈവത്തെ, പിതാവായ ദൈവത്തെ അറിയേണ്ടതുപോലെ ദൈവം ആരെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല കർത്താവേ. ദൈവം ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ശരീരവും വേദനയാൽ ഭാരപ്പെട്ടു എങ്കിലും ഈയോ പ്രഭാവം ചെയ്യുകയോ ദൈവസന്നിധിയിൽ പോഷത്വം പ്രവർത്തിക്കുകയോ ചെയ്യാതെ പറയാതെ ദൈവത്തിന്റെ നാം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് എത്രയോ കർത്താവെ ഞങ്ങളെ ആഴമായി പഠിപ്പിക്കും.
ജീവിക്കുന്ന ചിന്തയാകിയാൽ സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധി മധ്യേ നന്ദി പറയുക എന്നത് നിസ്സാരമായ കാര്യമല്ലല്ലോ കർത്താവേ. എന്നാൽ അതാ നമ്മയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമെന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. യഹോശാഫാത്തെന്ന രാജാവിനെ നാലുപാടു നിന്നും ശത്രു ഞെരുക്കിയപ്പോൾ, കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ വലിയൊരു സംഘത്തെ നിയോഗിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ശത്രു പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ ധ്യാനിക്കുവാനിടയായല്ലോ കർത്താവേ. ശത്രുവിനോട് എടുത്തു നിൽപ്പാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നത് വലിയ അനുഗ്രഹമാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയതിനായി നന്ദി കർത്താവ്. അപ്പം എടുത്ത് വാഴ്ത്തിയത് നുറുക്കി നന്ദി പറഞ്ഞതായി ഞങ്ങൾ ആ വേദഭാഗങ്ങളൊക്കെ ധ്യാനിപ്പാൻ നീ ഇടവരുത്തിയതിനായി നന്ദി കർത്താവേ. അപ്പം അപ്പം വാഴ്ത്തുമ്പോൾ ആവശ്യമേറെയാണ് എങ്കിലും ദൈവം എല്ലാം സമൃദ്ധിയായി നൽകുന്നവനാണ് എന്ന് അനുഭവിച്ചറിയുവാൻ അല്ലേലൂയ്യ പിതാവെ അതിനെ സ്തോത്രം ചെയ്തപ്പോൾ, അതിനെ വാഴ്ത്തി നുറുക്കിയപ്പോൾ അത് മിച്ചമെടുക്കത്തക്ക വണ്ണം ദൈവം അനുഗ്രഹിച്ചത്, ദൈവം വർദ്ധിപ്പിച്ചത് സ്തോത്രത്തിന്റെ പ്രാധാന്യം ഓർക്കുവാൻ ഞങ്ങളെ ഇടവരുത്തിയതിനായി സ്തോത്രം. പൗലോസിന്റെ അനുഭവത്തിലൂടെ എല്ലാം പ്രതികൂലമായിരുന്നപ്പോൾ 14 ദിവസത്തോളം ആഹാരം കഴിക്കാതെ തടവുകാരോടൊപ്പം തടവുകാരനായ പൗലോസുമായിരുന്നു. ആശ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആഹാരത്തെ വാഴ്ത്തി ദൈവം നൽകിയ ആലോചന അനുസരിച്ച് സ്വീകരിക്കുമ്പോൾ ദൈവീകമായ വിടുതലും അനുഗ്രഹവും പ്രിയപ്പെട്ടവർക്ക് സഹായിച്ച ഞങ്ങൾ ധ്യാനിച്ചുവല്ലോ കർത്താവെ. നന്ദി കരയേറ്റുമ്പോൾ ഏത് സാഹചര്യത്തിന്റെ മധ്യയാണെങ്കിലും അത് ധൈര്യം പ്രദാനം ചെയ്യുന്നതാണ് എന്ന് ദൈവാത്മാവ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പാനപാത്രം വാഴ്ത്തിയതിന്റെ അർത്ഥം ഗെത്സെമന തോട്ടത്തിൽ കർത്താവ് അഭിമുഖീകരിച്ച സാഹചര്യത്തെ ഞങ്ങൾ ഓർക്കുവാൻ, സ്തോത്രത്തിന്റെ ആഴം അതിലൂടെ ഗ്രഹിക്കുവാൻ, ഓർമ്മിച്ചെടുക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. സ്തോത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഈ രാത്രിയുള്ള ധ്യാനം ദൈവം വരുത്തിയതിനായി നന്ദി. ഒരു മെറുക്കാതെ നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇനിയും ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണമെന്നതാണ് ഞങ്ങളെ കുറിച്ചുള്ള ദൈവഹിതമാണ് എന്ന് ദൈവോദനത്തിനോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയതിനായി നന്ദി. സാറിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചന നൽകുന്ന വചന വെളിപ്പാടുകൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ഓരോ ദിനവും ദൈവം വചനത്തിലൂടെ നടത്തുന്ന നൽകുന്ന വെളിപ്പാടുകൾക്കായി സ്തോത്രം. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാൻ, അനേകർക്ക് പ്രയോജനപ്പെടുവാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് പ്രയോജനകരമായി തീരുവാൻ ദൈവം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്കേറിയ ജീവിതയാത്രയിൽ ഈ സന്ധ്യ കഴിഞ്ഞ വേളയിൽ ഈ പ്ലാറ്റ്ഫോമിലായിരുന്ന എല്ലാവർക്കായും നന്ദി കർത്താവേ. ഞങ്ങൾ വ്യത്യസ്തമായ ആത്മീക നിലവാരത്തിലുള്ളവരാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവിനെ ശക്തീകരിച്ച് ബലപ്പെടുത്തി ദൈവകൃപയിൽ നിർത്തിക്കൊള്ളണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ ബലഹീനതകളെ പൊറുക്കണമേ, ദൈവോദനത്തിൽ പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കേട്ട വചനവുമായി ബന്ധപ്പെട്ട് വന്ന പരാജയങ്ങളെ പൊറുക്കണമേ, ആത്മീകമായി ഞങ്ങളെ ശക്തീകരിക്കുന്നു. എന്റെ വേലയിലായിരിക്കുന്നവരുണ്ട്, കുടുംബമായി വചനം പഠിച്ചവരുണ്ട്, പല വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കുന്നവരുണ്ട്, എല്ലാവരെയും സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊറോണ രോഗവ്യാപനം ഞങ്ങളുടെ സംസ്ഥാനത്ത് അല്പം കുറവില്ലാതെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവേ എന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ എവിടെയെല്ലാം ആരാധനകൾ നടത്തുന്നു അതിനുവേണ്ടി ഒരുക്കത്തിലായിരിക്കുന്നു, എല്ലാറ്റിനെയും ദൈവം നയിക്കണം, എല്ലാം ദൈവനാമത്തിന് കാരണമാക്കി തീർക്കണം. ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമേറിയ കൂട്ടായ്മയ്ക്ക് ആവശ്യം പ്രാർത്ഥന കേട്ടതിനായി മഹത്വമെടുക്കുകയാണ് സ്തോത്രം. ക്രിസ്തേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ കൃപ നമ്മോടും ദൈവം നമുക്ക് നൽകിയ വചനത്തോടും കുടുംബ
കുടുംബത്തോട് നാം എല്ലാവരും എന്നേക്കും ഇരിക്കുമാറാകട്ടെ.